നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ടോടി ഓപ്ഷൻ ട്രേഡിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വളരെ സിമ്പിളായി ഈ വീഡിയോ ത്രൂ ഞാൻ കാണിച്ചിട്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 45,241. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ മെയിൻ ചാർട്ടിനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഏതാണ് നമ്മുടെ മെയിൻ ചാർട്ടിനെ ഫോക്കസ് ചെയ്യണം. കാരണം അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ അറിയാൻ പറ്റുള്ളൂ. കോൾ ഓപ്ഷൻ എടുക്കണോ, പുട്ട് ഓപ്ഷൻ എടുക്കണോ, സ്ട്രൈക്ക് ലെവൽ വരെ നമുക്ക് സിമ്പിളായി ഈ ഒരു മെയിൻ ചാർട്ട് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. ബാക്കി നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളതിൻ്റെ പ്രീമിയം ചാർട്ടിൽ, അതായത് നമ്മളെപ്പോഴും അതിൻ്റെ പ്രീമിയം ചാർട്ടും കൂടെ ഫോക്കസ് ചെയ്യണം. കാരണം നമുക്ക് അത് നോക്കുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് ലോസസ് അവോയ്ഡ് ചെയ്ത് കിട്ടും. കാരണം നിഫ്റ്റിലും ബാങ്ക് നിഫ്റ്റിലൊക്കെ ചില സമയത്ത് നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ട്രെൻഡ് വരും, അത് ഓപ്ഷനിൽ എഫക്ട് ചെയ്യാറില്ല. അപ്പോൾ ഓപ്ഷൻ ചാർട്ട് നോക്കുമ്പോൾ കുറേ ലോസ് നമുക്ക് ഒഴിവാക്കി കിട്ടും. അതെങ്ങനെയാണെന്നുള്ള ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് വേർട്ടിക്കലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് ഡേ സെപ്പറേഷൻ, അതായത് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സെൽ സിഗ്നൽ ഇവിടെ വന്നു. അതായത് മാർക്കറ്റ് റെഡ് ഡൗൺ ആരോ സെൽ ചെയ്യാനുള്ളതും ഗ്രീൻ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ളതാണ്. അതായത് സെൽ എന്ന് വെച്ചാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ളതും, ബൈ വരുമ്പോൾ കോൾ ഓപ്ഷനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുപോലെ ഇത് ഈ സിഗ്നൽ വരുമ്പോൾ അലർട്ട് മെസ്സേജിൽ എഴുതി കാണിക്കും. ഏറ്റവും മേളിൽ നോക്കിയ ബാങ്ക് നിഫ്റ്റിയിൽ M5 എന്ന് വെച്ചാൽ ഇൻട്രാഡേ മിനിറ്റ് 5 ആണ്. സെല്ലറ്റ് 46,012, അതായത് സെല്ല് വന്നു, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ വന്നു 46,012 എന്ന ലെവൽ കിട്ടിയത്. ആ ലെവലിൽ നമ്മളതിൻ്റെ സ്ട്രൈക്ക് എടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ സോഫ്റ്റിനകത്ത് ആ സ്ട്രൈക്ക് ചാർട്ടൊന്ന് കൺഫോമേഷന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ. 46,012 നിന്ന് 46,000 അറ്റ് ദ മണിയോ, 46,200 ഇൻ ദ മണിയോ, അല്ലെങ്കിൽ 45,900 ഔട്ട് ഓഫ് ദ മണിയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 46,100. അപ്പം നമുക്കിവിടെ സെല്ല് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള ഓപ്ഷനിൽ പോവുക. ഓപ്ഷൻ ചാർട്ടിനകത്ത് ഇതുപോലെ നമുക്ക് എന്ത് കാണും, നമ്മളുടെ ഓപ്ഷൻ പേരാണ്ട് എപ്പോഴും അതിനകത്ത് ബൈ സിഗ്നലെ കാണിക്കുക. ആ ബൈ സിഗ്നൽ കൺഫോമും കൂടെ ആണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്താൽ മതി. കൺഫോം എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മളെപ്പോഴും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കൺഫോമേഷൻ, രണ്ടേ രണ്ട് കൺഫോമേഷൻ. ബൈ സിഗ്നൽ വന്ന ശേഷം പ്രൈസ് ഇവിടെ എന്തായിരിക്കണം, ബൈ സോൺ എന്ന് എഴുതിക്കുകയാണെങ്കിൽ പ്രൈസ് ഇൻ ബൈ സോൺ. അതല്ലേ ബൈ സിഗ്നൽ വന്ന ശേഷം രണ്ടാമത്തെ കൺഫോമേഷൻ, ഈ ആരോടെ താഴത്തെ ബാറിലെ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ താഴത്തെ ബാർ ഗ്രീൻ അല്ല, നോ പ്രോബ്ലം. അപ്പം നമുക്ക് ഈ ഒരു ബൈ സിഗ്നൽ വന്ന ശേഷം ഈ ബൈ വന്നിരിക്കുന്ന നോക്കിയാൽ ഈ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത്, അതായത് റെഡ് സ്റ്റാർ എന്ന് പറയുന്ന റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അപ്പോൾ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് കയറത്തേ ഉള്ളൂ, ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് താഴത്തെ ബാർ ഇല്ലെങ്കിൽ കൂടെ എൻട്രി എടുക്കാവുന്നതാണ്. പ്രൈസ് സോൺ ഓക്കെ ആയിരിക്കണം എന്നുള്ളു. പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. ഈ 46,100 ബൈ വന്നിരിക്കുന്ന 346.25 ഇപ്പോൾ ആ പ്രീമിയം 1000 മേലെ കടന്നുപോയി, അതായത് 600-700 പോയിൻ്റൂടെ കടന്നുപോയി. അപ്പം ഇപ്പം എല്ലാ മാർക്കറ്റിലും ഇതേപോലെ ട്രെൻഡ് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സോഫ്റ്റ്വെയർ ഓൾറെഡി നമുക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിന് മാക്സിമം ഒഴിവാക്കാൻ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ പറയുന്ന ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് മാർക്കുക. സോഫ്റ്റ്വെയർ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, 436.20 ലാസ്റ്റ് ടാർഗറ്റ്. അത് അച്ചീവ് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് 1000 വന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വന്നതിന് ശേഷം ഒരു ട്രേഡ് എടുക്കണം, നിങ്ങൾക്ക് രണ്ടാമത് റീ എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടിൽ വെച്ച് നമുക്കിവിടെ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇനി നമുക്ക് എൻട്രി ആണെങ്കിൽ ഇത് കണ്ടോ, ഈ റെഡ് സ്റ്റാർ കണ്ടോ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ് ഞാൻ പറഞ്ഞില്ല, ആ റെസിസ്റ്റർ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നമ്മൾ നേരെ അതിൻ്റെ പ്രീമിയത്തെ എഗെയിൻ ബൈ ചെയ്തിടാം. അപ്പോൾ അവിടെ നമ്മളൊരു 10-15 രണ്ടാമത് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യണമെന്നുള്ളു. അപ്പം ഓവർ ട്രേഡിങ് നമ്മളിപ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് സോഫ്റ്റ്വെയർ തന്നെ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുക. പിന്നെ റീ എൻട്രി ഈ ഒരു തരത്തിൽ നമ്മൾ റീ എൻട്രി എടുക്കാവുള്ളൂ. അത് നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക. എന്താണ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയിൽ ബ്രേക്ക് ഔട്ട് രണ്ടാമത് നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ഡയറക്റ്റ് എൻട്രി എടുക്കാവുന്നതാണ്. കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു മന്തിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റിലും ഓപ്ഷൻ ട്രേഡ് വഴി നല്ല രീതിയിൽ വരുമാനം നമുക്ക് വരുമാന സാധ്യത ഒരുപാടുള്ളതാണ് ഓപ്ഷൻ ട്രേഡിങ്. കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് കാണാൻ ആഗ്രഹമുണ്ടല്ലോ, അല്ലെങ്കിൽ ഡയറക്റ്റ് വരാൻ വന്ന് ഓഫീസിൽ വന്ന് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കുക. താഴെ നമ്പർ ഇട്ടുണ്ട്. അപ്പം താങ്ക് യു.